എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തൂവൽസ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കേസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിന് കാരണം ഇന്ന് വീണ്ടും ഒരു തെളിവ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് നോക്കാം അല്ലേ. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഊഹിച്ച ആ ഒരു, അതായത് മീൻസ് ഈ കൊലപാതകങ്ങളുടെ കഥ അവസാനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഈ ഒരു കൊലപാതകങ്ങളുടെ കഥ അവസാനിച്ചാൽ പോലും പുതിയൊരു കഥയ്ക്കുള്ള സ്കോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് മഡോണ എവിടുന്ന് വന്നു എന്നും പിന്നെ ജാക്സണും നമ്മുടെ ഈശ്വർ സാറിനും അടുത്തൊരു എട്ടിൻ്റെ പണിയുണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി തന്നെയാണ് മഡോണ. അത് ഈ ഒരു ലേഡി റോബിൻഹുഡ് ആ ഒരു ചങ്ങലയിൽ ഉൾപ്പെടുന്ന ഒരു കണ്ണി. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇവരെ എല്ലാവരെയും തീർക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ തുമ്പിയെ ചതിക്കാൻ മഡോണ കൂട്ടുനിന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എന്നാൽ തുമ്പി ആരാണെന്ന് അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത്, അതോ തുമ്പി ആരാണെന്ന് അറിഞ്ഞിട്ടല്ലയോ എന്നൊക്കെയുള്ളത് ഇനി അവളുടെ ആ ഒരു രേഖാചിത്രം കിട്ടുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ശരി, മഡോണയെ തുമ്പിക്ക് നേരത്തെ അറിയാമോ എന്നുള്ളതും നമുക്ക് ആ ഒരു രേഖാചിത്രം പൂർണ്ണമായാലേ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു സംഭവം, ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആ പെൺകുട്ടി ഹോട്ടലിൽ വന്നത്, ആ ഒരു ഹോട്ടലിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ഹർഷൻ അവിനാഷിനെ ആ ഹോട്ടലിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഹർഷൻ വിളിച്ചത് ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണെന്നും ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ ആ ഒരു കറക്റ്റ് ലഗേജ് തൂക്കിയിട്ട് സെയിം അവിനാഷ് കണ്ട അതേ കണക്കൊരു പെൺകുട്ടി ഹോട്ടലിലൂടെ നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യം നമ്മുടെ ശ്രേയയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ അതായത് സൈബറിൽ അന്വേഷിക്കുന്ന നമ്മുടെ രാജീവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ആ ഒരു ഓഫീസർ നമ്മുടെ ശ്രേയയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങൾ ബാക്കിയെല്ലാം ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടത് ശ്രേയയ്ക്ക് കിട്ടുന്നതോടുകൂടി ആ ഒരു കാര്യത്തിന് തീരുമാനമാവും. പിന്നെ നമ്മൾ ജനറൽ പ്രൊമോയിൽ കണ്ടതുപോലെ ലാസർ വീണ്ടും എത്തുകയും ലാസറിൻ്റെ കാറിൽ കയറിയ ആ പെൺകുട്ടി തന്നെയാണ് ഈ മഡോണ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതോടുകൂടി രേഖാചിത്രവും ഫിനിഷാകും. അപ്പോൾ നമുക്ക് അറിയേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ഇനി സ്റ്റോറിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജാക്സൺ ഇതിനകത്ത് സത്യത്തിൽ നിരപരാധിയാണ്. അതായത് ഹർഷനും ഡൊമിനിക്കും ഒക്കെ ചാവേണ്ടതാണ് എങ്കിൽ കൂടിയും അത് ജാക്സൻ്റെ തീരുമാനപ്രകാരമായിരുന്നില്ല അതൊക്കെ സംഭവിച്ചത്. അത് ജാക്സൺ കുറ്റക്കാരനല്ല അവിടെ. പക്ഷേ അവിടെ നമ്മുടെ ശ്രേയ എങ്ങനെയാണ് ആ കേസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ അവിനാഷ് പണി മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഒരുപാട് കമൻസുകൾ ട്രോളുകളൊക്കെ വന്നു കഴിഞ്ഞു. ഉറപ്പായിട്ടും അവിനാഷും നമ്മുടെ സഹദേവനും കൂടി മിനിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്താനുള്ള, പട്ടാളത്തിനെ ഇറക്കാനുള്ള, മിനിസ്റ്റർ ഹോം മിനിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് അല്ലേ, ഹോം മിനിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഒരു പട്ടാളത്തെ ഇറക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ ഈശ്വറിനെ ഉറപ്പായിട്ടും അവിനാഷിന് ഈ തുമ്പി എവിടെ ഉണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞ് ആ ഒരു സംഭവം മൊത്തത്തിലൊന്ന് വഴിതെറ്റിക്കാനുള്ള ഒരു എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഏതായാലും അവിടെ അങ്ങനൊരു തമാശയാണ് നടക്കുന്നതെങ്കിലും ഈ കഥയിൽ അതും അനുയോജ്യമാണ്. അപ്പോൾ തുമ്പി എവിടെയാണെന്നുള്ള ആ ഒരു അന്വേഷണം വഴിതെറ്റിപ്പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ തുമ്പി കേസിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ശ്രേയ നമ്മൾ ആ ഒരു സീൻ കണ്ടിട്ടുണ്ടല്ലോ, ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെയുള്ള ജനറൽ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. തുമ്പിയുടെ ആ ഒരു വേദനിക്കുന്ന ഒരു ഫേസ് നമ്മൾ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയും കുറേ കാര്യങ്ങളതിനകത്ത് മിസ്മാച്ച് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പരുന്ത് പപ്പനുമായിട്ട് ബന്ധപ്പെട്ട കേസും വരും എപ്പിസോഡിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഒരുവിധം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി നിങ്ങളുടെ കമൻസുകൾ പോരട്ടെ. നമ്മളൊക്കെ ഊഹിച്ചതുപോലെയൊക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തതൊക്കെ പോയാൽ തന്നെ ഏകദേശം കഥ അടുത്ത് വരികയാണ്. പക്ഷേ ഇനി എനിക്ക് അറിയാനുള്ളത് മഡോണയെക്കുറിച്ചാണ്. മഡോണ തുമ്പി അവരുടെ ഇടയിൽ ഉള്ള എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഓക്കെ, ഞാൻ പോയേച്ചും വരാം. ബൈ.